കർണാടകയിലും ഉത്തരേന്ത്യയിലും പല മേഖലകളിലും നിങ്ങളുടെ ദേവാലയങ്ങളിലേക്ക് ഇരച്ചു കയറിയിട്ട് സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ക്രൂരമായി ആക്രമിച്ച സമയത്തൊന്നും ഈ ഗീർവാണം കണ്ടില്ലല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾ വായക്കകത്ത് മുണ്ടും തിരികെ കയറ്റിയിട്ട് മിണ്ടാതിരിക്കുന്ന സാഹചര്യമാണല്ലോ കണ്ടത്. ഒരു അകൽച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇതിന്റെ പുറകിൽ നിൽക്കുകയാണ്. കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ നിൽക്കുന്നു. ഒരു സംഘപരിവാർ അജണ്ട കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയതയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അവരുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം കേട്ടപ്പോൾ സന്തോഷിച്ചവർ ക്രിസ്ത്യാനികളല്ല കേട്ടോ, സന്തോഷിച്ചത് സംഘപരിവാരാണ്. പാലാ ബിഷപ്പ് നോക്കി വായിച്ചതാണ്, അത് പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട കാര്യമാണ്. പിന്നിൽ നിന്ന് പറയിപ്പിച്ചതാണ്, എന്തോ ചില വാഗ്ദാനങ്ങൾ കൊടുത്ത് പാലാ ബിഷപ്പിനെ കൊണ്ട് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിപ്പിച്ചതാണ്. പിന്നിൽ സംഘപരിവാരാണ് എന്ന് പറയാൻ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വല്ലാത്ത ഭയമാണ്. ED, CBI, NIA തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ വീട്ടിലേക്ക് വരുമോ എന്നുള്ള പേടിയാണ്. അവിടെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ. കരുത്തുറ്റ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിനുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാട്, ഒരുപക്ഷെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ നേതൃത്വങ്ങൾ, സംസ്ഥാന തലത്തിലുള്ള നേതൃത്വങ്ങൾ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ VD സതീശന്റെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു, പാലാ ബിഷപ്പ് പറഞ്ഞത് തെറ്റാണ്, പാലാ ബിഷപ്പ് ആ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകണം, ഇനി ഇതുണ്ടാവരുത്, ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് ആർജവത്തോടെ പറയാൻ VD സതീശന് ധൈര്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ കേരളത്തിന് ഒരു മികച്ച പ്രതിപക്ഷ നേതാവുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദാ ഇന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വിഷയം ഉണ്ടാക്കുക, ഇത് സംഘപരിവാറിന്റെ താല്പര്യമാണ്, അവർക്കാണ് ഇവിടെ തീവ്രവാദം ഉണ്ടാകേണ്ടത്, അവർക്കാണ് ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്, അവർക്കാണ് ഇവിടെ കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ ഉണ്ടാകേണ്ടത്, എന്നാൽ മാത്രമേ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, ഇതിന് പിന്നിൽ സംഘപരിവാരാണ് എന്ന് ആർജവത്തോടെ VD സതീശൻ വിളിച്ചു പറയുമ്പോൾ നമ്മൾ കൈയടിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലപാടിനാണ്. ആർജവത്തോടെ തന്റേടത്തോടു കൂടി നിലപാട് പറയാൻ തയ്യാറായി വന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളാണ് VD സതീശൻ എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കും പറയാം. വിഷപ്പാമ്പുകളാകരുത് എന്നാണ് ബിഷപ്പുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ആരെയൊക്കെയോ പേടിയാണ്, നിങ്ങൾ നിശബ്ദത പാലിച്ച ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. കർണാടകയിലും ഉത്തരേന്ത്യയിലും പല മേഖലകളിലും നിങ്ങളുടെ ദേവാലയങ്ങളിലേക്ക് ഇരച്ചു കയറിയിട്ട് സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ക്രൂരമായി ആക്രമിച്ച സമയത്തൊന്നും ഈ ഗീർവാണം കണ്ടില്ലല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾ വായക്കകത്ത് മുണ്ടും തിരികെ കയറ്റിയിട്ട് മിണ്ടാതിരിക്കുന്ന സാഹചര്യമാണല്ലോ കണ്ടത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ ദേവാലയം ആക്രമിച്ച ഹിന്ദുത്വ വർഗീയവാദികൾ വിളിച്ചു പറയുന്നുണ്ട് വീണ്ടും ആക്രമിക്കും എന്ന്. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയമുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വരുന്ന പണത്തിന്റെ കണക്ക് ED കാണിക്കേണ്ടി വരും എന്നുള്ള ഭയമുണ്ട്. അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളായി ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ എന്നും നിങ്ങളെപ്പോലെയുള്ള അവസരവാദികളുടെ ഗതികെട്ട പ്രസ്താവനകളിൽ പാവങ്ങൾ ഇരയാക്കപ്പെടുകയാണ്, എന്നും വേദനകൾ മാത്രമേ ഉള്ളൂ, എന്നും ഇരകൾ മാത്രമേ ആയിട്ടുള്ളൂ, കൂടെ നിൽക്കേണ്ടവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ബിഷപ്പിന്റെ ആ പച്ചയായ സത്യമടങ്ങുന്ന നന്മകൾ വിളിച്ചു പറയേണ്ട ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു പദവിയെ ദുരുപയോഗം ചെയ്ത് വിഷപ്പാമ്പിനേക്കാൾ വിഷമുള്ള ആളുകളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. കേരളത്തിൽ നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് വർഗീയ വിഷങ്ങൾ വന്ന സമയത്തൊക്കെ പത്തിയിലേക്ക് നല്ല ആഞ്ഞൊരു അടി കൊടുത്ത ചരിത്രമേ കേരളത്തിലെ മതേതര വിശ്വാസികൾക്കുള്ളൂ. VD സതീശൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സംഘപരിവാർ ഇതിനിടയിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ
പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആ കളിക്കകത്ത് വിശാലമായ ഒരു ഗാലറി ഉണ്ടാക്കിയിട്ട് അതിനകത്തിരുന്നുകൊണ്ട് ചിരിച്ചും കളിച്ചും ആ കളി, ആ വർഗീയ കലാപം കണ്ടു രസിക്കാനാണ്. ഇവിടെയാണ് നമ്മൾ ബോധപൂർവം നീങ്ങേണ്ടത്. ബിഷപ്പിനെ തിരുത്തിക്കൊണ്ട് ആക്രമ രീതിയിലല്ലാതെ ബിഷപ്പിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെതിരെ മതേതര മുഖത്തോടുകൂടി പ്രതികരിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് തിരുത്തിയിട്ട് കൃത്യമായ ഒരു മുന്നറിയിപ്പ് സംഘികൾക്ക് നൽകുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ള വി ഡി സതീശന്റെ അതേ സ്റ്റേറ്റ്മെന്റ്, അതേ വാക്കുകൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക്.